അങ്ങനെ നമ്മുടെ ജൂലിയൻ അറോഹോയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ബാഴ്സ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആൽബർട്ട് റോഗോക്ക് റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ താരത്തെ നെക്സ്റ്റ് സീസണിലെ ബാഴ്സ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നാണ്. അതായത് ടി ഐ ഡിയുടെ ഭാഗത്തുനിന്ന് അപ്രൂവൽ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. മിക്കവാറും നെഗറ്റീവ് റെസ്പോൺസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് താരത്തിൻ്റെ രജിസ്ട്രേഷൻ ഈ ഒരു സീസണിൽ നടക്കത്തില്ല. അതായത് താരത്തെ ബാഴ്സ ആയിട്ടുള്ള ടീമിൻ്റെ പ്ലെയറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ബാഴ്സ ഫസ്റ്റ് ടീം പ്ലെയറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ താരം ഈ ഒരു സീസണിൽ ബാഴ്സയുടെ ഒരു മാച്ചും കളിക്കത്തില്ല. ഫ്രണ്ട്ലി മാച്ച് ഉണ്ടെങ്കിലും അത് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി ഒരു മാച്ചും കളിക്കാൻ പറ്റത്തില്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ 2021-22 സീസണിലെ അലക്സ് കയോദിന് വന്ന സെയിം സിറ്റുവേഷനാണ് ഇപ്പോൾ ജൂലിയൻ അറോഹോക്ക് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് സീസണിലെ താരത്തിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ വരുന്ന ന്യൂസ് പ്രകാരം താരം 2 ആഴ്ചത്തേക്ക് ബാഴ്സ അത്ലറ്റിക്കിൻ്റെ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടീമിൻ്റെ ട്രെയിനിങ് സെഷനിലേക്ക് വരും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ സാവിയുടെ താരത്തിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അനാലിസിസ് നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ താരം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ട്രെയിനിങ് സെഷനിൽ കാഴ്ചയൊക്കെ ആണെങ്കിൽ മിക്കവാറും നെക്സ്റ്റ് സീസണിൽ സാഡ് പ്രിഫേർഡ് റൈറ്റ് ബാക്ക് ആയിട്ട് ജൂലിയൻ അറോഹോ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താവും എന്നത് കണ്ട് തന്നെ അറിയാം. ഇനി പറയാനുള്ളത് ബുസ്കറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബുസ്കറ്റ്സ് ഇപ്പോൾ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാഡിസിനെതിരുള്ള മത്സരത്തിൽ താരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ താരം ട്രെയിൻ സെഷനൊക്കെ ചെറുതായിട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയെന്നും ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സെർജി ബുസ്കറ്റ്സ് ഈ ഒരു കാഡിസിനെതിരുള്ള മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. മിക്കവാറും സെക്കൻഡ് ഹാഫിലായിരിക്കും താരം വരും. അതുമാത്രമല്ല ഈ ഒരു യുണൈറ്റഡിനെതിരുള്ള മത്സരത്തിൽ എന്തായാലും ബുസ്കറ്റ്സ് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താവും എന്നത് കണ്ടു തന്നെ അറിയാം.